നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്, കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. ലേഡി ബേഡ് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത്. അതിനുവേണ്ടി മൂന്ന് പേപ്പർ കട്ട് ചെയ്തെടുക്കണം, റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ബ്ലാക്ക് കളറ്, രണ്ടെണ്ണം റെഡ് കളറുമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കുഞ്ഞ് ബ്ലാക്ക് കളറും കൂടെ വേണം. ഈ ബ്ലാക്ക് കളറ് ഞാൻ ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചാർട്ട് പേപ്പറാണ് ആ ബ്ലാക്ക് കളറ്. പിന്നെ മറ്റേത് ഒരേപോലെ, മൂന്നും ഒരേപോലത്തെ അളവിലും ഒന്ന് ചെറുതും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അതാണ് സൗകര്യം, നമുക്ക് ചെയ്യുമ്പം ഒരു വൃത്തിയിൽ കിട്ടുക, അങ്ങനെ ഒരേ അളവിൽ എടുക്കുന്നതായിരിക്കും. അതിനുശേഷം ഈ റെഡ് കളറിലുള്ളത് നമുക്ക് സെൻറ്റർ വെച്ചിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കിത് റൗണ്ടിൽ പേപ്പർ കട്ട് ചെയ്യാന്നുള്ള ആ ഒരു സമയം മാത്രമേ ഇതിന് കൂടുതലായിട്ട് വേണ്ടുള്ളൂ. അത് നമ്മൾ എന്തെങ്കിലും ഒരു ഒന്നുകിൽ കോമ്പസ് വെച്ചിട്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് റൗണ്ടിലുള്ള എന്തെങ്കിലും ഷേപ്പിലുള്ള വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അതിനുശേഷം നമ്മൾ റെഡ് കളറിൽ മടക്കി വെച്ചിട്ടുള്ള പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബ്ലാക്ക് കളർ പേപ്പറിൽ അത് ഒട്ടിച്ചു കൊടുക്കണം. അത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബ്ലാക്ക് കളറിൻ്റെ സെൻട്രലിൽ ഒട്ടിച്ചിട്ട് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്നൊന്ന് ചെരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒരു ചെറുതായിട്ടൊരു ചെരിവ്, ഒരുപാട് ചെരിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുക്കുക. അത് അടുത്ത പീസും കൂടെ ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പം കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം അടുത്ത പേപ്പറിൽ നമ്മൾ അതേപോലെ ഗ്ലൂ ഇട്ടിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. വളരെ എളുപ്പമാണ് ചെയ്യാൻ, കുഞ്ഞു മക്കൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്. അവർക്ക് ഇഷ്ടമായിരിക്കും, നല്ല ഭംഗിയാണ് കാണാൻ. അടുത്ത പീസും അതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ മുകളിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് താഴേക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് ആ ബ്ലാക്ക് കളറ് കുറച്ച് കാണുന്ന രീതിയിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലേഡി ബേഡിൻ്റെ ബോഡി പാർട്ട് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു ഹെഡ് വേണം. ആ ഹെഡിന് വേണ്ടിയിട്ടാണ് ചെറിയ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ആദ്യം ഒട്ടിച്ചിട്ടുള്ള പേപ്പർ, റെഡ് കളർ പേപ്പറില്ലേ, അതിൻ്റെ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഭാഗത്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ആ ബ്ലാക്ക് കളറിൽ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തല്ല ഒട്ടിക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ മുകൾ ഭാഗത്ത് വേണം ഒട്ടിക്കുക. എന്നിട്ട് അവിടെ ഒരു കുറച്ചൊരു കാൽ ഭാഗം ഒന്ന് ഉള്ളിലേക്കായിട്ട് ഉള്ള പോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ലേഡി ബേഡിൻ്റെ മുകളിൽ നിറയെ ബ്ലാക്ക് കളർ സ്പോട്ടില്ലേ, അപ്പോൾ അത് ചെയ്യണം. അതിന് നമുക്കൊരു ബ്ലാക്ക് കളർ സ്കെച്ച് എടുത്തിട്ട് നമുക്കതിൽ നിറയെ കുത്തുകുത്തായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. നമ്മൾ ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് ഫ്രിഡ്ജിൻ്റെ മേലെയൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ. അതേപോലെ ചുമരിലും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ. ഇനി നമുക്ക് ഇതിനൊരു കണ്ണ് വേണം. അപ്പോൾ അതിന് ഒരു കഷ്ണം വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഒരു കുഞ്ഞ് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഒരു കുഞ്ഞ് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കണ്ട, ഇത്രയേ വേണ്ടൂ, ഒരു കുഞ്ഞ് പീസേ വേണ്ടൂ. അത് നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സ്കെച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളർ സ്പോട്ടും കൂടെ ഇട്ട് കൊടുക്കുക. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിന് ലേഡി ബേഡിനൊരു കൊമ്പ് വേണ്ടേ. അതിനുവേണ്ടി നമ്മൾ ആ റെഡ് കളർ പേപ്പറിലെ അതിൻ്റെ തന്നെ ഇതേപോലെ വീതി കുറഞ്ഞിട്ട് ചെറിയ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് റോൾ ചെയ്താലും മതി. അങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. രണ്ട് പീസും ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അത് ആ തലയുടെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ലേഡി ബേഡ് റെഡിയായി. എന്തെളുപ്പമല്ലേ ഉണ്ടാക്കാൻ? അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ.
നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.